ഹായ്, നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതോ ഇല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും അനുഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വിഷയം. രാത്രിയിൽ കാലിൽ മസിൽ ഉരുണ്ട് കയറുക അല്ലേ? ഇത് എന്തുകൊണ്ടാണ്, ഇതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ കാണുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് മസിൽ കയറ്റം? രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന ഈ മസിൽ ഉരുണ്ട് കയറുക എന്ന് പറയുന്ന പ്രക്രിയ എന്താണ്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ശരിക്കും എന്തുകൊണ്ടാണെന്നുള്ളതിന് വ്യക്തമായ ഒരു ധാരണയില്ല, ചില ചില കാരണങ്ങളുണ്ട്, അത് ഞാൻ പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉറക്കത്തിൽ നമ്മളെ കിടക്കുന്ന കിടക്കയിൽ നിന്നും ചാടി എണീപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു തീക്ഷ്ണമായ ഒരു വേദന, പ്രത്യേകിച്ച് നമ്മളുടെ കാലിൻ്റെ വണ്ണ നമ്മൾ വിശേഷിക്കുന്ന കാഫ് മസിലിൽ. കാഫ് മസിൽ നമുക്ക് കാണാവുന്ന പോലെ ഉരുണ്ട് മുകളിലേക്ക് കയറുകയും നമ്മൾ ചാടി എഴുന്നേൽക്കുകയും അത് ഏതാനും സെക്കൻഡുകൾ മുതൽ ഏതാനും മിനിറ്റുകൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു തീക്ഷ്ണമായൊരു വേദന ഉളവാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കാലിൽ മസിൽ കയറുക എന്നുള്ളത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, അതിനുള്ള ചെറിയ ചെറിയ പ്രതിവിധികളും. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രിയിൽ ഉണ്ടാകുന്ന എന്തുകൊണ്ടെന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെയില്ല. എങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ, അഥവാ നമ്മുടെ ശരീരത്തിലെ ജലാംശം ഇല്ലാതാവുക. നമുക്ക് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്ത് പോവുക അല്ലെങ്കിൽ വേർത്ത് പോവുക. അപ്പം ഇങ്ങനെയുള്ള ജിമ്മുകളിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സ്പോർട്സുകാരോ ഇല്ലെങ്കിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരോ ഇപ്പോൾ എന്തിനാ, ഇപ്പോഴത്തെ കോളേജ് കുട്ടികൾ പോലും പലപ്പോഴും ചൂടുകാലത്തും മറ്റും വാട്ടർ ബോട്ടിലും മറ്റും കൊണ്ടാത്തതുകൊണ്ട് വാട്ടർ ഇൻടേക്ക് വളരെ കുറയുകയും അത് കാരണം ജലാംശം കുറയുകയും ശരീരത്തെ ജലാംശം കുറയുന്നത് മസിൽ ക്രാമ്പ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ്. രണ്ടാമത്തെ ഒരു കാരണമാണ് മിനറൽ ഡെഫിഷ്യൻസി, അഥവാ നമ്മുടെ ശരീരത്തിലെ മിനറൽസായിട്ടുള്ള കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം ഇവയുടെയൊക്കെ അളവ് കുറയുക. ഇത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അമിതമായി സ്വെറ്റ് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ നിന്നും ജലത്തിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മിനറൽസും ഒരുപാട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മിനറൽസിനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി ഈ മിനറൽസിൻ്റെ കുറവ് എങ്ങനെ നികത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, സപ്ലിമെൻറ്റ്സിന് പകരം നമ്മുടെ സാധാരണ ഡയറ്റിൽ നമ്മൾ സാധാരണ പഴം, തൈര്, ചീര, എന്തിന് ചെറിയ നട്ട്സ് ഇവയെ കൂടെ ഒക്കെ തന്നെ നമുക്ക് ഈ മിനറൽസ് നമുക്ക് ഇൻടേക്ക് ആയിട്ടെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം പ്രധാനമായിട്ടും നമ്മുടെ ഡയറ്റിൽ പ്രത്യേകിച്ച് നമ്മളിതുപോലെ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനറൽസിൻ്റെ ആ ഒരു കുറവ് വരാതിരിക്കാൻ ഈ സൈസ് നട്ട്സും ഈ സൈസ് ഡയറ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ ക്രാമ്പ് ഒരു നല്ല പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. മറ്റൊരു കാരണം ഗർഭാവസ്ഥ, അഥവാ പ്രഗ്നൻസി. പ്രഗ്നൻസി പ്രത്യേകിച്ചും രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രൈമസ്റ്റർ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കുറവ് ഗർഭിണികളായ സ്ത്രീകൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു കുറവ് സാധാരണ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭിണികളിൽ ഇതുപോലുള്ള രാത്രിയിലെ മസിൽ ഉരുണ്ട് കയറ്റം കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡയറ്റിലൂടെ തന്നെ തീർച്ചയായിട്ടും പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഡയറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കണ്ടിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് സപ്ലിമെൻറ്റ്സ് എടുക്കുക. അടുത്തൊരു കാരണമാണ് മസിലുകളുടെ അമിതമായ ഉപയോഗം, ഓവർ യൂസ്. ഇപ്പം എക്സസൈസ് ചെയ്യുകയോ മറ്റുമൊക്കെ ചെയ്യുക അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മൾ ജോലി ആയിക്കോട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, എങ്ങനെ എന്തു ആയിക്കോട്ടെ, നമ്മൾ ഓവറായിട്ടൊരു മസിൽ ഉപയോഗിക്കുന്നെങ്കിൽ, സാധാരണ നമ്മൾ ചെയ്യുന്നതിലും അമിതമായി ഉപയോഗിക്കുക, ഓവർ യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ആ മസിലുകളിലേക്കുള്ള നെർവ്സ് ഓവർ എക്സൈറ്റഡ് ആവുകയും അത് ഈ ക്രാമ്പ് ഉണ്ടാകാനുള്ള ഒരു കാരണവുമാണ്. ഇനിയുള്ള ഒരു കാരണമാണ് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, പ്രധാനമായിട്ടും ബി പി, അതായത് ബ്ലഡ് പ്രഷർ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, അതുപോലെ ഓസ്റ്റിയോപൊറോസിസ്, നമ്മളുടെ അസ്ഥിയിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുക്കുന്ന മരുന്നുകൾ, ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇങ്ങനെയുള്ള ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും ഇത് അമിതമായി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ മരുന്ന് കൊണ്ടുണ്ടാവുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കാണുക, അതിനകത്ത് ചെറിയ റെഗുലേഷൻസ് വരുത്താമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഇനിയുള്ള ഒരു പ്രശ്നമാണ് ഹൈപ്പോ തൈറോയിഡിസം, അഥവാ നമ്മളുടെ തൈറോയിഡിൻ്റെ അളവ് കുറയുക. നമുക്കറിയാം തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്ന സ്ത്രീകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാ ഒരുപോലെ ചിലർക്ക് തൈറോയിഡ് കൂടുതലായിരിക്കും, അതായത് ടി എസ് എസിൻ്റെ അളവ് കൂടുന്നവർക്ക് അത് ഇത് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് കുറയുന്ന കണ്ടീഷൻ, തൈറോയിഡ് കുറയുന്നവരിൽ ഇതുപോലുള്ള മസിൽ ക്രാമ്പ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹൈപ്പോ തൈറോയിഡിസം അതിനുള്ള മരുന്ന് കഴിക്കുന്നവരിൽ ഇത് കാണുന്നെങ്കിൽ
നിങ്ങൾ ഡോക്ടറെ കണ്ട ശേഷം നിങ്ങൾ അതിനുള്ള ഡോസേജ് കറക്റ്റ് ചെയ്യുക. ഒരുപാട് എക്സസൈസും മറ്റും ചെയ്യുന്ന പോലെ തന്നെയുള്ള വേറൊരു കുഴപ്പമാണ് ഒരുപാട് ഇരിക്കുന്നതും നിൽക്കുന്നതും. നമ്മൾ പ്രത്യേകിച്ച് ലോങ് ക്ലാസ്സസും മറ്റൊക്കെ അറ്റൻഡ് ചെയ്യാനോ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം ഇരിക്കുക, ഇല്ലെങ്കിൽ ഒരുപാട് സമയം എവിടെയെങ്കിലും നിൽക്കേണ്ടി വരിക, ഇങ്ങനെയുള്ളപ്പോഴും നിങ്ങളുടെ മസിൽസിന് ഫെറ്റീഗ്നസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഒരുപാട് ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒത്തിരി ഇരിക്കുന്നവർ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുക, ഒരുപാട് നിൽക്കുന്നവരും ഇടയ്ക്കൊന്ന് നടക്കാനോ ഇരിക്കാനോ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇതും ഒരു വലിയ കാരണമാണ് മസിൽ കയറുന്നതിന്. മസിൽ കയറുന്നതിനുള്ള ഒരു കാരണം കൂടുണ്ട്, ഷുഗർ, ഡയബറ്റീസ്, ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി. അതായത് നമുക്കറിയാം ഈ ഡയബറ്റിക് ഉള്ള ചില പേഷ്യൻസിന് കയ്യിലും കാലിലും ഒക്കെ തരിപ്പും മരവിപ്പും അല്ലെങ്കിൽ സെൻസേഷൻ കുറയുകയൊക്കെ ചെയ്യുന്നത്. ഈ പെരിഫറൽ ന്യൂറോപ്പതി ഉള്ള പേഷ്യൻസിൽ ഈ പറഞ്ഞത് അവരുടെ കാലിലേക്കുള്ള നെർവ്സ് ഡാമേജ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇതുപോലുള്ള ക്രാമ്പ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാലിൽ മസിൽ കയറുന്നതിൻ്റെ ഒരുമാതിരിപ്പെട്ട കാരണങ്ങളെല്ലാം മനസ്സിലായല്ലോ. വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത ചെറിയ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിനുള്ള ചെറിയ ഫിസിയോതെറാപ്പി, ചെറിയ വ്യായാമങ്ങളും സ്ട്രെച്ചുകളും മറ്റും അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുവരെ ബൈ.